ഫ്ലൈങ് കൊടുത്തേക്ക്, എല്ലാവർക്കും കൊടുത്തേക്ക്. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയ്ക്കടുത്ത് ഊട്ടുപാറ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു കാടും പിന്നെ കുറച്ച് പാറയൊക്കെ ആയിട്ട് ഒരു വ്യത്യസ്തമായ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ അരുണുണ്ട്, അതുപോലെ തന്നെ റോജിനും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പെരുകിയ ഇങ്ങനെ വനത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നേരെ നമുക്ക് ഊട്ടുപാറയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരു 10 വർഷം മുമ്പേ ഞങ്ങളിവിടെ വന്നായിരുന്നു. കൂട്ടുകാർ കൂടി ഇവിടെ വന്നപ്പോഴത്തേനെ അവിടെ ഒരു മരത്തിൻ്റെ നടുക്ക് വലിയൊരു പൊള്ളയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ആ മരമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയിട്ടൊരു നല്ല ഒരു സംഭവം തന്നെ കേട്ടോ. നമ്മുടെ ഊട്ടുപാറ ഒരു രക്ഷയില്ലാത്ത ഊട്ടുപാറ. ഒരു 10 വർഷത്തിന് മുമ്പേ ആണെങ്കിലേ ഉള്ളൂ ഞങ്ങളോട് വന്നേ. ആ സമയത്ത് ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം, അറിയത്തില്ല കേട്ടോ. ഫോട്ടോ പഴയത് നോക്കണം, ഉണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ ഇതിൻ്റെ കൂടുതൽ നിങ്ങളെ ചേർക്കാം കേട്ടോ, നിങ്ങൾ കണ്ടോണേ. അപ്പം മുന്നോട്ട് പോവാണ്, ബാക്കി വിശേഷങ്ങളൊക്കെ മുന്നോട്ട് ചെന്നിട്ട്. നല്ലൊരു ആംബിയൻസാണ് കേട്ടോ, അത്യാവശ്യം കാണാൻ പറ്റുന്ന. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നാഗപ്പാറ കാണാൻ വരുന്നവർക്ക് ഈ ഊട്ടുപാറയും കൂടെ കണ്ടുപോവാം. ഇത് രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അവിടെ നിന്നൊരു 4 കിലോമീറ്ററേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം നമ്മുടെ നിങ്ങൾക്ക് പോകാനുള്ള ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. കണ്ടോ ഇവിടുത്തെ മരങ്ങൾക്കാണ് പ്രത്യേകത. ഇത് കണ്ടോ ഒരു മരം, മുഴുവൻ കേട് വന്നതാണോ അതോ ഇങ്ങനെയാണോ എന്നറിയത്തില്ല. വ്യത്യസ്തമായ മരങ്ങളാണ് ഇത്. കണ്ട ഇവിടെ റോജി ഭയങ്കര വീഡിയോ എടുപ്പാണ്ട്. എൻ്റെ പൊന്നടാവേ, നീ എന്തോ എടുത്ത് മറിക്കുന്നേ. യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതുപോലുള്ള നല്ല നല്ല സ്പോട്ടുകൾ നമ്മുടെ വീഡിയോയിലുണ്ട്. ഏകദേശം 100 വീഡിയോയ്ക്ക് മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുവാനും മറക്കല്ലേ. മരങ്ങളുടെ വേറെ കിട്ടും തെളിഞ്ഞിറക്കി. കുറേ പാറകളും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലം. കണ്ട ഒരു സംഭവം മുഴുവൻ കേടാ. ആ പൊത്തുള്ള മരം കണ്ടോ, ഈ കാണുന്ന ഇപ്പോഴും ആ മരം ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇത്രയും ചെറുതായിട്ട് ഇത് കണ്ടു. ഈ മരമാണ് അന്ന് ഇതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതുപോലൊരു സംഭവത്തിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത്. ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. ഇതുപോലൊരു പൊത്തിൻ്റെ അകത്തൂടെ നോക്കുന്നൊരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. പണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടേ കിട്ടുമല്ലേ. കണ്ടോ നമ്മുടെ ഊട്ടുപാറയിലോട്ടുള്ള യാത്ര. ആദ്യമായിട്ടാണ് നീ? ആദ്യമായിട്ടാണോടാ? അതെന്തോ പരിപാടിയാണ്, ചെറുതാണ്. നമ്മൾ ഏകദേശം ഊട്ടുപാറയുടെ ആ ഭാഗത്തേക്ക് വന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആട്ടോ അവിടെ നിന്ന്, രസമാണ്. നമ്മുടെ നാഗപ്പാറ പോലെ തന്നെ ഉള്ളൊരു പാറയും സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇതൊരു വ്യത്യസ്തമായി വനത്തിൽ കൂടെ നടക്കുന്ന തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം തന്നെ. നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം, രസമുണ്ട്. നമ്മുടെ പത്തനംതിട്ടയിലെ മറ്റൊരു പോയിൻ്റാണ് കേട്ടോ. ഇത് കണ്ടോണേ, ഇത് കണ്ട ഇതാണ് നമ്മുടെ ഊട്ടുപാറ. അപ്പോൾ നമുക്ക് പാറയിലോട്ട് കയറാം. കയറി ഇതിൻ്റെ അങ്ങേ ചെരുവിലോട്ട് ഇറങ്ങണം, അവിടെയാണ് അതിൻ്റെ വ്യൂ ഒക്കെ. പണ്ടൊരു മീനുളിയാൻ പാറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാറയിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് അവിടെ. നാഗപ്പാറയുടെ ഏതോ ഒരു ഭാഗം തന്നെയാണെന്ന് തോന്നിയത്. ചെറിയൊരു കുളം പോലെ തോന്നുന്നു.
കല്ലിൻ്റെ അകത്തൊരു വെട്ടത്തിലൊരു സാധനമൊക്കെ ഉണ്ട്. പണ്ട് വന്നപ്പോൾ കണ്ട ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഏ അവിടെ ഉണ്ടോ? ആ ഇതേണ്ട അടിപൊളി. ആ അതെ ഇവിടെ തന്നെ. പണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിരുന്നു, ഒത്തിരി ഫോട്ടോയൊക്കെ എടുത്താൽ. 10 വർഷം മുമ്പേ വന്ന് ഞങ്ങളിവിടെ വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. വീഡിയോ അല്ല, അന്നൊന്നും വീഡിയോയും സംഭവമൊന്നുമില്ല, ഫോട്ടോ എടുപ്പിൻ്റെ ബഹളോ. വേണ്ട അടിപൊളിയല്ലേ, ഒരു വെറൈറ്റി സംഭവം. വന്ന് കാണണം കേട്ടോ നിങ്ങളിതൊക്കെ. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ കിടക്കണം, നല്ല സുഖമാണ്, ഒരു രക്ഷയില്ല അവിടെ. എൻ്റെ പൊന്ന എന്താ മേളിപ്പാറയാണ്, അടിപൊളി ഒരു സോഫയിലൊക്കെ കിടക്കുന്ന പോലെ ചാരി ഇങ്ങനെ കിടന്ന് ദേ ആ വ്യൂ ഇങ്ങനെ കാണുക. എങ്ങനെയുണ്ട് ആ വ്യൂ കാണുക? ഇങ്ങനെ കിടക്കുക, ഈ വ്യൂ കാണുക, ഇങ്ങനെ കിടക്കുക, ഒരു രക്ഷയില്ല. ദേവരത്തിനോട് ക്ഷീണിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട്? എന്ത് കൂട്ടുപാറ പുളിയൽ? പുളിയൽ പുളിയാണോ? ഇങ്ങനെയാണ് കിടക്കാൻ അടിപൊളി ആണോ? ഇങ്ങനെ കിടന്നിട്ടേ ആ ഒരു സീനറി കാണണം അല്ലേടാ, അതല്ലേ അടിപൊളി. സ്പൈഡർമാനെ ചാടി പോയ എന്നാ ചാടിപ്പോ, അന്യം തിന്നു പോകുന്നതോ? ഈ സാധനം തപ്പി പുറകെ നടന്നിട്ടുണ്ട്, ഇത് പറക്കുന്ന അനുസരിച്ച് ഇതിന്റെ പുറകെ ഇതൊന്ന് ഊതാൻ പോവാണ്. അപ്പൂപ്പം താടി പണ്ടത്തെ ഞങ്ങളുടെ അപ്പൂപ്പം താടി, ഞങ്ങള് കൊച്ചിലെ കളിച്ച സാധനങ്ങളാണ് മക്കളെ ഇതൊക്കെ. അപ്പൂപ്പം താടി ആ പൂ കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറിക്കും കേട്ടോ. എന്നെ ഒന്ന് നോക്കട്ടെ, പറിക്കണ്ട, നശിപ്പിക്കണ്ട, വരുന്നവർക്ക് കാണാൻ പറ്റിയൊക്കെ അല്ലേ. എന്തോ ചെമ്പകം പോലെ നിൽക്കുന്നേ, ചെമ്പകം ചെമ്പകം തന്നെ, ഇത് കമ്പ് വന്നിട്ട് ചെമ്പകം പോലെ തന്നെ. ചെമ്പകമല്ല, കാട്ടിലെ ഏതോ ഒരു ചെറിയ കാട്ടിയമ്പകമായി, കാട്ടി ചെമ്പകമായിരിക്കും. നീലക്കുറിഞ്ഞ് പൂത്ത് കേട്ടോ, നീലക്കുറിഞ്ഞ് നമ്മുടെ കൂട്ടുപാറയിലും കണ്ടോ, ഒരു തന്നെ സൂക്കേട് കണ്ടോ. നടന്നു കയറാൻ വയ്യ, അവനെ ഓടിക്കേറുക. അതാണ് പവർ വരട്ടെ, പവർ വരട്ടെ. അയ്യോ എൻ്റെ പൊന്നോ, എന്നെ കയറ്റവിടെ റോജിനകരെ ഓടിയോ കയറണം. ഇവിടെയൊക്കെ ഇറങ്ങി ഇതുപോലെ വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഓ ക്ഷീണിച്ചോടാ നിങ്ങൾ, ഓ ആകാശം നോക്കി കിടക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ആകാശം? താഴോട്ട് കുഴിയാണ്, ഒരു വ്യത്യസ്തമായ സംഭവം തന്നെ. ഇത് കണ്ട ഒരു വ്യത്യസ്തമായ സംഭവം തന്നെ. കാട്ടി വന്നിരുന്നിട്ട് പറയാം, കാട്ടി ഇരിക്കുന്ന ഫീലും. ഇവിടെ എന്തെങ്കിലൊക്കെ വെച്ച് കഴിക്കാൻ ഏയ് എടുപ്പോ, എടുപ്പോ കുഞ്ഞെ, എടുപ്പോ. ഏ ഹായ് എടുപ്പോ, എടുപ്പോ. കാട് കാണാൻ ഇറങ്ങിയാണോ? ആണോ മോളുടെ പേരെന്നാ? ഏ ആണോ? ആ എന്തോ ഒന്ന് പറഞ്ഞു മനസ്സിലായില്ല. കൃഷ്ണശ്രീ എന്നാണോ പേര്? ആ എത്രല്ല പഠിക്കുന്നേ? രണ്ടി പഠിക്കുവാണോ? ആഹാ മിടുക്കിയാണല്ലോ.
ചേട്ടനൊക്കെ എവിടെ നിന്നാണ് ചിങ്ങപ്പാറ ഇവിടെ വന്നിട്ടുണ്ടോ നേരത്തെ അടുത്ത പക്ഷെ ഞാൻ വന്നിട്ട് വന്നിട്ടില്ല ആദ്യം കേട്ടോ പഠിച്ചോ പഠിച്ചോ वीडियो का फ्लैंग अब ओके अब ए ना ऊटपा संभव किड़वल और रक्ष स्थल नाम ऊटपा नमें आ पतन जिले चुंगपा तोट स्थल ना ऊटपा अब निणल व्यतस्तम वीडियो नी वीडियो इष्टाएंगे यूट्यूब चानल सब्सक्रैब अब ए फेसबुक पेज फॉलो मरकिल इला व्यतस्तम वीडियो नमुक वीडूम का एल्वर्म बाय। നമ്മുടെ ഇതുപോലുള്ള മരപ്പൊത്തുകളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ വരിക നമ്മുടെ ഊട്ടുപാറ കാണാൻ മറക്കരുതായിരിക്കും കേട്ടോ ഇടുവല്ലേ ഊട്ടുപാറ അപ്പുറത്തുകൂടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കാമേ ഒരാൾക്ക് കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ പൊളിയല്ലേ ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കണേ അങ്ങനെ എടുക്കണേ।